കൊടുങ്ങല്ലൂരിലെ ഒരു കുടുംബത്തിലെ നാലു പേർ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി അച്ഛനും അമ്മയും മക്കളും അടങ്ങുന്ന പേർ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് കൊടുങ്ങരയിലെ പുല്ലുറ്റിലാണ് ഈ സംഭവം ഉണ്ടായത് മൃതദേഹത്തിന് മൂന്ന് ദിവസത്തെ പഴക്കമുണ്ടെന്ന് പോലീസ് അറിയിക്കുന്നു പുല്ലാറ്റ് കോഴിക്കട സെൻറ്ററിൽ താമസിക്കുന്ന തൈപ്പറമ്പിൽ വിനോദ് ഭാര്യ രമ മക്കളായ നയന നീരജ് എന്നിവരാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വിനോദും ഇളയ മകനും വീടിൻ്റെ ഹാളിലും ഭാര്യയും മൂത്ത മകളും രണ്ട് മുറികളിലുമായാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ും മൃതദേഹങ്ങൾക്ക് മൂന്ന് ദിവസത്തെ പഴക്കമുണ്ടെന്നാണ് പോലീസ് പറയുന്നത് മൃതദേഹങ്ങൾ അഴുകിയ നിലയിലായിരുന്നു പരിസരത്ത് രൂക്ഷമായ ദുർഗന്ധം വന്നതിനെ തുടർന്ന് അയൽവാസികൾ പരിശോധിച്ചപ്പോഴാണ് ഇത്തരത്തിൽ ഈ കുടുംബം തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പ്രദേശവാസികൾ പോലീസിനെ അറിയിക്കുകയായിരുന്നു പോലീസ് എത്തിയാണ് മുറി പരിശോധിച്ചത് അല്ലെങ്കിൽ വീട് പരിശോധിച്ചത് അപ്പോഴാണ് നാലംഗ കുടുംബവും തൂങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടെത്തിയത് വെള്ളിയാഴ്ച മുതൽ ഇവരെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലായിരുന്നുവെന്നാണ് അയൽവാസികൾ പറയുന്നത് കുടുംബ പ്രശ്നങ്ങളൊന്നും ഉള്ളതായി അറിവില്ല എന്ന് നാട്ടുകാരും പറയുന്നു വിനോദ് ഡിസൈൻ പണിക്കാരനാണ് ഭാര്യ രമ കൊടുങ്ങല്ലൂരിലെ ഒരു കടയിലെ ജീവനക്കാരിയുമാണ് മകൾ പ്ലസ് ടു വിദ്യാർത്ഥിനിയും മകൻ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയുമാണ് ഇവിടെ നിന്നും ആത്മ ഇവരുടെ ആത്മഹത്യാ കുറിപ്പ് പോലീസ് കണ്ടെടുത്തപ്പോൾ അതിൽ എഴുതിയിരിക്കുന്നത് എന്നോട് ക്ഷമിക്കൂ എന്ന് മാത്രമാണ് ഇതെന്താണ് ആരാണ് എഴുതിയത് എന്നുള്ള കാര്യം ഇപ്പോഴും അവ്യക്തമായി തുടരുന്നു ഏതായാലും പോലീസ് സംഭവിച്ച സ്ഥലത്തെത്തി ഇൻക്വസ്റ്റി തയ്യാറാക്കി മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിരിക്കുകയാണ് ആരാണ് ഈ ഒരു വരി എഴുതിയതെന്ന് എന്താണ് അതിൻ്റെ അർത്ഥമെന്നും ഒന്നും ഇപ്പോൾ ഈ പ്രാഥമിക ഘട്ടത്തിൽ വ്യക്തമല്ല ഏതായാലും പോലീസ് അന്വേഷണം വിശദമായി തന്നെ തുടരുകയാണ് പ്രാഥമിക നിഗമനത്തിൽ പോലീസ് പറയുന്നത് ഇത് ആത്മഹത്യ തന്നെയാണ് മറ്റ് ദുരൂഹതകളൊന്നും തന്നെ അല്ല അത് കൊലപാതകത്തിൻ്റെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ദുരൂഹതകളൊന്നും തന്നെ ഈ മരണവുമായി ഇല്ല എന്നാണ് പോലീസ് ഇപ്പോൾ അറിയിക്കുന്നത് കൂടുതൽ പരിശോധനകൾ കൂടുതൽ അന്വേഷണങ്ങൾ ഉടൻ ഉണ്ടാകും എന്നും പോലീസ് അറിയിക്കുന്നു